ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും ബീഫും കൂടിയിട്ട് വറുത്തരച്ച് വെച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 6-7 പച്ചമുളക്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നുറുക്കിയിട്ട് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചേന എടുത്തിട്ടുണ്ട്. ഈ ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചതുര പീസസ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി തേങ്ങ വറുത്തരിച്ചെടുക്കാം. 1 കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 മുറി തേങ്ങയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില എത്രയും കൂടുതൽ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചേനയും ബീഫും കൂടിയിട്ടുള്ള റോസ്റ്റ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊരു കരിഞ്ഞ ചുവ വരും. അപ്പോൾ ഇത് എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ തേങ്ങ മൂത്ത് വരുന്ന പാകം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഒരു പുളിയുറമ്പിൻ്റെ കളർ എന്നൊക്കെ പറയില്ല, ആ ഒരു കളറിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കണ പാകം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കളറ് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. 1 കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും പച്ചമുളകും ഒക്കെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇത് വഴറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് കളറ് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി എടുത്തിട്ട് കൊടുക്കാം. ഞാനിത് കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്, ഇതേപോലെ തന്നെ കടായിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിനൊരു വേവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു കൊണ്ടിരിക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളം ഇറങ്ങും. എന്തായാലും വെള്ളം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കുക.
ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേന വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വേഗം പാകത്തിനായിക്കോളും. അപ്പോൾ ചേനയ്ക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചേനയും ബീഫും കൂടി വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ചേന വേകുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി വെള്ളം വറ്റണം. ചേനയൊക്കെ വെന്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാലയുടെ അളവ് കുറവ് മതിയെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കുക, കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെക്കണം കേട്ടോ, കുറച്ചും കൂടി ഒന്ന് റോസ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ചേനയിലേക്കും ബീഫിലേക്കൊക്കെ മസാല നല്ല പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാവും ഇത് ചൂടും കൂടി ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.